ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു നാടകത്തിൻ്റെ ആസ്വാദനം അവതരിപ്പിക്കുകയാണ്. ശ്രീ തോപ്പിൽ വാസിയുടെ സർവേ കല്ല് എന്ന ഒരു മികച്ച നാടകമാണ് ഇന്ന് നമ്മൾ ആസ്വാദനം അവതരിപ്പിക്കുന്നത്. തോപ്പിൽ വാസി, ശ്രീ തോപ്പിൽ വാസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു, KPSCയുടെ സാരഥിയായിരുന്നു അദ്ദേഹം. ഒരുപാട് നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് സർവേക്കല്ല്, ശരശയ്യ, കൂട്ടുകുടുംബം, യുദ്ധകാന്ഡം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ നാടകങ്ങൾ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം വളരെ പ്രധാനപ്പെട്ടതും പ്രസിദ്ധി നേടിയതും ആണ്. ഇനി നമുക്ക് സർവേക്കല്ല് എന്ന നാടകത്തിലേക്ക് കടക്കാം. സർവേക്കല്ലിൻ്റെ കഥ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. രണ്ട് കുടുംബങ്ങൾ, ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു വഴക്കാണ് പ്രധാനമായിട്ടും ഈ നാടകത്തിൻ്റെ ഒരു പ്രമേയം. അതിൽ ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ മാതുമൂപ്പിൽ ഭാര്യ ഗൗരിയമ്മ, മകൾ വാസന്തി എന്നിവരാണ് താമസം. മറ്റേ വീട്ടിൽ താമസിക്കുന്നവർ കാരണവരുടെ മകളായ സുമതി, മകനായ കേശവൻകുട്ടി എന്നിവരാണ്. ഈ രണ്ട് വീട്ടുകാരും തമ്മിൽ വഴക്ക് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ വാസന്തിയും കേശവൻകുട്ടിയും തമ്മിൽ പ്രണയത്തിലാണ്. എന്നാൽ അവർക്ക് ഒന്നിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ കേശവൻകുട്ടിയുടെ അച്ഛൻ കാരണവർ ഇവർക്കെതിരെ ഒരു കേസുമൊക്കെ ആയിട്ട് നടക്കുകയാണ്. നമ്മുടെ കേശവൻകുട്ടിയുടെ അച്ഛനായിട്ടുള്ള മാതുമൂപ്പിൽ വരമ്പ് വെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത് കേസും വഴക്കുമായിട്ട് രണ്ട് വീട്ടുകാരും തമ്മിൽ നടക്കുകയാണ്. ഈ നമ്മുടെ കേശവൻകുട്ടിയുടെ വീട്ടിലുള്ള കാരണവരും അതേപോലെ വാസന്തിയുടെ മാതുമൂപ്പയും ഒക്കെ തമ്മിൽ ഒരു തർക്കം ഇവിടെയുണ്ട്. ഗൗരിയമ്മയാണ് ഏറ്റവും കൂടുതൽ തർക്കത്തിലേക്ക് വരുന്നത്. ഗൗരിയമ്മ ഒരു വായാടി ആണ്, ഭയങ്കരമായിട്ടുള്ള ഒരു പരുക്കൻ സ്വഭാവമാണ് അവർക്കുള്ളത്. അപ്പോൾ അതിനാൽ തന്നെ ഒരു ദിവസം കേശവൻകുട്ടി ഇവരുടെ വീട്ടിലേക്ക്, വാസന്തിയുടെ വീട്ടിലേക്ക്, വാസന്തിയെ ഒന്ന് കാണാനും മറ്റുമായിട്ട് കടന്നു ചെല്ലുന്നു. അപ്പോൾ ഗൗരിയമ്മ വളരെ പരുഷമായിട്ടുള്ള വാക്കുകൾ കേശവൻകുട്ടിയോട് ഉപയോഗിക്കുകയാണ്. ഒരുപാട് വഴക്ക് കേശവൻകുട്ടിയെ ഗൗരിയമ്മ പറയുന്നു. ഇതിൽ മനം നൊന്ത്, അതിൽ അതിയായ വേദന ഉണ്ടാകുന്നു നമ്മുടെ കേശവൻകുട്ടിക്ക്. അങ്ങനെ കേശവൻകുട്ടി വാസന്തിയുമായിട്ട് പിണങ്ങുന്നു. കേശവനും വാസന്തിയും തമ്മിൽ പിന്നീട് ഒരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗൗരിയമ്മ മുൻകൈ എടുത്തിട്ട് ഒരു ചിട്ടിക്കാരനായിട്ടുള്ള പാച്ചു മുതലാളിക്ക് വാസന്തിയെ കല്യാണം കഴിച്ച് കൊടുക്കുന്നു. ഈ പാച്ചു മുതലാളി പലിശ, പണം, കണക്ക്, ചിട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ആളാണ്. ഒരു പൈസ പോലും കുടുംബത്തിന് വേണ്ടി ചിലവാക്കാൻ അയാൾ തയ്യാറാവുന്നില്ല. അയാൾ അറു പിശുക്കനായ ഒരാളാണ്. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വരെ അയാൾ വാങ്ങിക്കൊടുക്കുന്നില്ല. അങ്ങനെ വളരെ ദുരിതം പിടിച്ച ജീവിതത്തിലേക്ക് വാസന്തിയും കുടുംബവും പിന്നീട് കടന്നു ചെല്ലുകയാണ്. കേശവന് ഒരു പെങ്ങളുണ്ട്, സുമതി. ഈ സുമതിയുടെ കൂട്ടുകാരി ലീല. അവൾ ഒരു കശുവണ്ടി ആഫീസിലാണ് ജോലി ചെയ്യുന്നത്. സുമതിയെ അവളും തൻ്റെ ആഫീസിലേക്കായി ജോലിക്കായി കൊണ്ടുപോകുന്നു. ഇതറിയുന്ന കാരണവർ വളരെ ദേഷ്യത്തോടെ സുമതിയോട് പെരുമാറുന്നു. നീ ജോലിക്ക് പോകുന്നു, സ്ത്രീകളെ ജോലിക്ക് വിടുന്നത് അന്നത്തെ തലമുറ അങ്ങനെ കണ്ടിരുന്നു എന്ന് വേണം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ. വളരെ പരുഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം അവളെ ചീത്ത പറയുകയാണ്. പക്ഷെ കേശവൻകുട്ടി തടയുന്നുണ്ട്, അവളെ ഒന്നും പറയരുത് എന്ന് പറയുന്നു. കാരണം സുമതി പറയുകയാണ് അച്ഛൻ കേസും വഴക്കുമായി നടക്കുന്നു, കേശവൻകുട്ടി കള്ളും കുടിച്ച് നടക്കുന്നു എന്ന്. അതെ, വാസന്തിയുമായി പിണങ്ങിയതിൽ പിന്നെ കേശവൻകുട്ടിക്ക് അതിയായ നൊമ്പരത്തിലേക്ക് കേശവൻകുട്ടി എത്തപ്പെടുകയുണ്ടായി. അങ്ങനെ അയാൾ കള്ളും കുടിച്ച് സർവേ കല്ലൊക്കെ പിഴുത് നടക്കുന്ന ഒരവസ്ഥയിലേക്ക്, കള്ളു കുടിച്ച് വളരെ തെമാടിത്തരങ്ങൾ ചെയ്യുന്ന ഒരു നിലയിലേക്ക് കേശവൻകുട്ടി എത്തുകയാണ്. ഒന്നാം രംഗത്തിൽ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന, വളരെ കളിചിരികൾ നിറഞ്ഞ സംസാരത്തോടെ നടന്നിരുന്ന കേശവൻകുട്ടിയെ കാണാം. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും, അവസാന രംഗത്തിലേക്ക് വരുമ്പോഴേക്കും കേശവൻകുട്ടി വളരെ പരുക്കനായ ഒരു സ്വഭാവക്കാരനായി തീരുകയാണ്. അങ്ങനെ ഇതിനു ശേഷം കാരണവർ ഇങ്ങനെ പറയുമ്പോൾ കാരണവരുടെ പണമെല്ലാം കടം കയറി പോയിരിക്കുന്നു. അപ്പോൾ തൻ്റെ മകളുടെ വസ്തു കൊടുത്ത് ആ പണം വീട്ടിയാൽ മാത്രമേ തനിക്ക് രക്ഷപ്പെടാനാവൂ എന്നും, അല്ലെങ്കിൽ താൻ ജയിലിൽ പോകേണ്ടി വരുമെന്നും
തന്റെ മകളോട് അറിയിക്കുന്നു. അപ്പോൾ പാവമല്ലേ അച്ഛനല്ലേ, ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സുമതി അതിന് സമ്മതിക്കുകയാണ്. പക്ഷെ കേശവൻ കുട്ടി അതിനെ എതിർക്കുന്നു. എന്താണ് എഴുതി കൊടുത്ത പിന്നെ പിച്ചു തരണ്ടി നടക്കേണ്ടി വരും എന്ന് കേശവൻകുട്ടി പറയുകയാണ്. ശേഷം ഇങ്ങനെയുള്ള സംസാരത്തിനിടയ്ക്ക് ലീല പെട്ടെന്ന് സുമതിയുടെ സുഹൃത്തായിട്ടുള്ള ലീല അവിടേക്ക് കയറി വരുന്നു. എന്നിട്ട് പറയുകയാണ് ബാസന്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന വിവരം അവരെ അറിയിക്കുന്നു. പെട്ടെന്ന് തന്നെ കേശവൻകുട്ടിയും സുമതിയും ആകെ ഞെട്ടി പോകുന്നു. അങ്ങനെ അവർ അവിടേക്ക് പോവുകയാണ്. ഇവിടെ വാസന്തിയുടെ വീട്ടിൽ വാസന്തി ഗൗരിയമ്മയോട് പറയുകയാണ്, നിങ്ങളാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, നിങ്ങൾ എന്നെ ചാവാനും കൂടി സമ്മതിക്കില്ലേ? അതെ, ഗൗരിയമ്മയാണ് പാച്ചു മുതലാളിയെ കൊണ്ട് നമ്മുടെ വാസന്തിയെ കെട്ടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള മുൻകൈയെടുത്തത്. അതേപോലെ ഈ ഗൗരിയമ്മ തന്നെയാണ് കേശവൻകുട്ടിയോട് വഴക്കുണ്ടാക്കിയത്, കേശവൻകുട്ടിയോട് വഴക്ക് പറഞ്ഞത്. അങ്ങനെയാണ് കേശവൻകുട്ടി കള്ളുകുടിയനായി വാസന്തിയെയൊക്കെ മറന്ന് ഒരു നടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസരത്തിൽ ഗൗരിയമ്മയ്ക്കൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അവർ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പാച്ചുമുതലാളി അങ്ങോട്ട് കടന്നു വരുന്നു. വാസന്തിക്ക് അതിയായ ദേഷ്യവും വിഷമവും വരുന്നുണ്ട്. പാച്ചു മുതലാളിയോട് അവൾ പറയുന്നു, തന്നോടൊന്ന് സംസാരിക്കാൻ പോലും ഇയാൾക്ക് നേരമില്ല, വീട് നോക്കുന്നില്ല, ദൂരത്തടിച്ച് നടക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അതെ സംസാരിക്കാനൊന്നും നേരമില്ല എന്ന് പറയുമ്പോൾ, അതെ നിങ്ങൾക്ക് നേരമില്ല, നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ മാത്രമാണ് നേരം എന്ന് പറഞ്ഞ് നമ്മുടെ വാസന്തി അദ്ദേഹത്തിന് നമ്മുടെ ചിട്ടിക്കാരൻ്റെ കയ്യിലുള്ള കണക്ക് പുസ്തകം പിടിച്ച് വലിച്ച് കീറുകയാണ്. അപ്പോഴും ഇയാൾ എന്തിനാണ് വാസന്തി ഇങ്ങനെ പറയുന്നതെന്നോ എന്താണ് തൻ്റെ കുടുംബത്തിന് സംഭവിക്കുന്നത് എന്നോ ചിന്തിക്കാതെ, അയ്യോ എൻ്റെ കണക്ക് പുസ്തകം, എൻ്റെ കണക്ക് പുസ്തകം എന്ന് മാത്രമാണ് അയാൾ അപ്പോൾ പറയുന്നത്. അയാൾ തവിടെയും തൻ്റെ കുടുംബം വരെ അങ്ങനെ ആയിരിക്കുന്ന സമയത്തും തൻ്റെ ഭാര്യ ഇങ്ങനെ പറയുമ്പോഴും അയാൾ ആ പിശുക്കന് അയാളുടെ ഓർമ്മ കണക്ക് പുസ്തകത്തെ പറ്റിയും പൈസയെ പറ്റിയും മാത്രമാണ്. അങ്ങനെ അവരോട് അവിടെ നിന്നും ഇറങ്ങണം, പാച്ചു മുതലാളിയോട് അവിടെ നിന്നും ഇറങ്ങണം എന്ന് വാസന്തി പറയുന്നു. മാതുമൂപ്പിലും അതേപോലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, താനുമായൊരു ബന്ധം വേണ്ട എന്ന് ഉറച്ചു പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പാച്ചു മുതലാളി ഇറങ്ങി പോകുന്നു. ശേഷം കേശവൻകുട്ടി അങ്ങോട്ട് കടന്നു വരികയാണ്. കേശവൻകുട്ടി വാസന്തിയോട് ചോദിക്കുകയാണ്, വരുന്നു എന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ഇല്ല ഈ ജന്മമില്ല. ഇങ്ങനെ ഇത്ര വികാരഭരിതമായാണ് ഈ നാടകം അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സർവേക്കല്ല് എന്ന നാടകത്തിൻ്റെ ഒരു ചുരുക്കരൂപം. ഇനി നമുക്ക് നാടകത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. എനിക്ക് ഈ നാടകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങൾ ഒന്നാം രംഗവും അതേപോലെ എട്ടാം രംഗവുമാണ്. ഈ രണ്ട് രംഗങ്ങളാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു ആഖ്യാന മികവ് നമുക്ക് പ്രകടമാവാൻ ആയി കാണാൻ കഴിയുന്നത്. പിന്നെ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ നായർ തറവാട്ടിലെ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും വളരെ വ്യക്തമായി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നായർ കുടുംബത്തിലെ സ്ത്രീകൾക്ക് സ്വന്തമായി ജോലിക്ക് പോകാനോ സ്വന്തമായി സമ്പാദിക്കാനോ പോലും കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നതായി നാടകത്തിൽ വ്യക്തമായി കാണാം. സുമതിയുടെ അവസ്ഥയെല്ലാം നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. പിന്നെ കല്യാണം കഴിക്കാൻ വരെ തൻ്റെ ഇഷ്ടം ഒന്ന് പറയാൻ വരെ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു അന്നത്തെ കുടുംബത്തിലെ സ്ത്രീകൾക്ക്. അവളെ കൊണ്ട് പാച്ചു മുതലാളിയെ കെട്ടിപ്പിക്കുന്ന ഒരവസരത്തിലും നമുക്കത് പ്രകടമാവുന്നുണ്ട്. പിന്നെ ഈ നാടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ബന്ധങ്ങൾക്കും സ്വന്തങ്ങൾക്കും അതേപോലെ സ്നേഹത്തിനും ഒന്നും വില കൽപ്പിക്കാതെ പണം 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രതിനിധിയായി മാറുകയാണ് ഇതിലെ പാച്ചു മുതലാളി. തൻ്റെ കണക്ക് പുസ്തകം വാസന്തി കീറുമ്പോൾ പോലും അയാൾ എന്തിനാണ് തൻ്റെ ഭാര്യ ഇങ്ങനെയെല്ലാം വികാര പ്രകടനങ്ങൾ നടത്തുന്നത്, എന്താണ് അവൾക്ക് സംഭവിച്ചത് എന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ എന്ന് ആലോചിക്കാൻ പോലും അയാൾ തയ്യാറാവാതെ അപ്പോഴും അയാൾ കണക്ക് പുസ്തകം പണം 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 എന്ന ചിന്ത മാത്രമേ അയാൾക്കുള്ളൂ. ഇവിടെ പണം മറ്റ് ബന്ധങ്ങൾക്കെല്ലാം മറ്റ് സ്നേഹബന്ധങ്ങൾക്കെല്ലാം മീതയായിട്ട് പണത്തെ കാണുന്ന പണത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു ചിന്താഗതി ഉള്ള ആളുകൾക്ക് നേരെയുള്ള ഒരു വിമർശനം കൂടി ഈ നാടകത്തിലൂടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പിന്നെ സ്ത്രീകളുടെ ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറാവാത്ത പുരുഷന്മാർ കള്ളുകുടിച്ച് അതേപോലെ അവർക്ക്
ഒരിറ്റ് സ്നേഹം നൽകാൻ തയ്യാറാവാതെ നടക്കുന്ന പുരുഷന്മാർ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ബാസന്തി അവസാനം വാസന്തിയോട് കേശം കൂടി ചോദിക്കുന്നുണ്ട്, വരുന്നു? അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം ഇപ്പോൾ ഒരു പക്ഷേ വാസന്തി ആ ഞാൻ വരാം എന്ന് പറയുമെന്ന്. പക്ഷെ വാസന്തി അവൾ പറയുന്നില്ല. അവൾ എന്താണ് പറയുന്നത്? ഇല്ല, ഈ ജന്മമില്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് കേശവകുട്ടിക്ക് സംഭവിച്ചത്? പിന്നീട് അയാൾ കള്ളു കുടിച്ച് തെമ്മാടിയായി നടക്കാനാണ് അയാൾ പിന്നീട് ഒരുമ്പെട്ടത്. പക്ഷെ അയാൾ പിന്നീട് ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, ഗൗരിയമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ മാറി നിന്ന് നടക്കുമ്പോഴുണ്ട്, അയാൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അയാൾക്ക് വാസന്തിയോട് ഇതിന് മുമ്പേ ഈ ചോദ്യം വരുന്നോ എന്നൊരു ചോദ്യം അയാൾ ചോദിച്ചിരുന്നെങ്കിൽ എന്നേ വാസന്തി അയാളുടെ പോകുമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. അതിനാൽ തന്നെ പിന്നീട് അയാൾ വാസന്തിയെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാവാതിരുന്നതിലുള്ള, പിന്നീട് അയാൾ കള്ളു കുടിച്ച് സ്വന്തം ജീവിതവും അതേപോലെ തൻ്റെ വീട്ടുകാരെയും നോക്കാതെ നടന്നതിലുള്ള ഒരു കുറ്റബോധം അയാളുടെ മനസ്സിൽ ഉണ്ടാക്കത്തക്ക വിധത്തിലാണ് വാസന്തി ഇവിടെ പ്രതികരിക്കുന്നത്. ഇവിടെ ഒരു ഉത്തമ സ്ത്രീയായിട്ട് വാസന്തി മാറുകയാണ്. ഒരു വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രമായി മാറുന്നു. കണക്ക് പുസ്തകം വലിച്ചു കീറുമ്പോഴും അതേപോലെ ഇല്ല, ഈ ജന്മമില്ല എന്ന് നമ്മുടെ കേശവൻ കുട്ടിയോട് പറയുമ്പോഴുമെല്ലാം ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രമായി മാറാൻ നമ്മുടെ വാസന്തിക്ക് കഴിയുന്നുണ്ട്. ഇവിടെയാണ് സ്ത്രീ എന്ന ഒരു വിഷയം കൂടി, സ്ത്രീക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം, സ്ത്രീയുടെ അവകാശങ്ങൾ, ഇവയെല്ലാം നേടിയെടുക്കാൻ വേണ്ടി സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നുള്ള, സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിൽ കാണാം. സുമതി ജോലിക്ക് പോകുമ്പോഴെല്ലാം ഇങ്ങനെ സ്ത്രീകളെ അടിച്ചമർത്തി വെച്ച് അവരുടെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുന്നതിന് നേരെയുള്ള ഒരു വിമർശനം, ഒരു കടുത്ത വിമർശനം ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അധികം വലിച്ചു നീട്ടാതെ ആവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞ് വേഗം തന്നെ അവസാനിപ്പിക്കാൻ ഈ നാടകത്തിന് കഴിയുന്നുണ്ട്. ഒരു തരത്തിലുള്ള ബോറടിയും അനുഭവപ്പെടാത്ത രീതിയിൽ സരസമായി തന്നെ ഗൗരിയമ്മയുടെ വർത്തമാനങ്ങളും അതേപോലെ അങ്ങനെ വളരെ സരസമായി തന്നെ അവതരിപ്പിക്കാൻ ഈ നാടകത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു നാടകത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നീട് ഓരോ കഥാപാത്രങ്ങളും വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം കൊടുക്കാൻ നമ്മുടെ ശ്രീ തോപ്പിൽ ബാസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗൗരിയമ്മ ഒരു പരുക്കൻ കഥാപാത്രം, അതേപോലെയുള്ള ചിന്താരീതികളും സംസാരങ്ങളും കൊണ്ട് നടക്കുന്നു. മാതുമൂപ്പിൽ ഒരു പാവം മനുഷ്യൻ. പക്ഷേ മാതുമൂപ്പിലിൻ്റെ അവസാനത്തെ ആ രൂപമാറ്റമെല്ലാം വളരെ നമുക്കൊരു വളരെ രസകരമായ അനുഭൂതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന രംഗങ്ങളാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വവും അതേപോലെ ചില പ്രത്യേക അവസരങ്ങൾക്കനുസരിച്ച് അനുചിതമായിട്ട് തന്നെ നമ്മൾ ചില നാടകങ്ങളിലും മറ്റും കാണാറുണ്ട്. ചില സന്ദർഭങ്ങൾ വരുമ്പോൾ ആ കഥാപാത്രം അങ്ങനെ പെരുമാറിയത് ശരിയായില്ലല്ലോ എന്ന്. എന്നാൽ ഇതിൽ അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ വളരെ ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് കൃത്യമായ ഭാവപകർച്ചകൾ ഓരോ കഥാപാത്രങ്ങൾക്കും വരുത്താൻ ഇവിടെ കഴിയുന്നുണ്ട്. അവസാന മാതുമൂപ്പിലിൻ്റെ മാറ്റമെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ ഉള്ളത്. ഞാൻ ഇന്നലെ വളരെ മനോഹരമായ ഈ സർവേക്കാലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ കാണുകയുണ്ടായി. ഞാൻ അതിൻ്റെ അടിയിൽ ഒരു കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത്ര നേരം ഇത് കേട്ട നിങ്ങൾക്ക് ഞാനൊരു ബോണസ് ഒരു ഐഡിയ കൂടി പറയുകയാണ്. ഇതിൻ്റെ താഴെ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോയും കൂടെ പോയി കാണുക. അങ്ങനെ ആ ചാനലിനെയും അതേപോലെ അതുപോലെയുള്ള മറ്റ് ചാനലുകളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാ ചാനലുകളെയും കണ്ട് നിങ്ങൾ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഒക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. താങ്ക് യു. കേശവൻകുട്ടി സുമതിയോട്, കേശവൻകുട്ടി അങ്ങോട്ട് കടന്നു വരികയാണ്. കേശവൻകുട്ടി വാസന്തിയോട് ചോദിക്കുകയാണ്, വരുന്നു?